Hello friends, welcome back to my channel. Appo ellarum sugayirikkunnu vachirikkunnathu nammude recipe ennu parayunnathu avade tasty aayittulla biryani plain aayittulla rice aanu. Appo adu engane undakkunnu nokkam. Appo adinu munne channel adeyittu kaanunnavarana subscribe cheythu support cheyyuka. Appo aadiyam thanne nammal oru paathram aduppathu vechittundu. Adonnu choodayi varumbodhukku adilekku namukku nei olichu kodukka. Adonnu melt aayi varumbodhukku namukku elakkayum mattulla spices okke namukku idile ittu kodukka. Appo adinte kaaryangal njan description il kodukkunnathayirikkum. Ellarum onnu watch cheyyuka. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും പിന്നെ ഇടുന്നതെന്ന് പറയുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുക, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുക, നന്നായിട്ടൊന്ന് ഷോർട്ട് ഔട്ട് ചെയ്യുക. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ അരി, ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാലയോ കൈമാ റൈസോ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. നന്നായിട്ട് അതിൽ വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ നോർമൽ യൂസ് ചെയ്ത വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 20 മിനിറ്റോളം നിങ്ങൾ അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതാ കുക്കായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ആ സമയത്ത് നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുങ്കുമം പോകണ്ടെങ്കിൽ പാലിൽ അത് ചേർത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ഇതിൽ ഒന്ന് തൂവി കൊടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലെയിൻ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.